പ്ലസ് വൺ അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 8 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞത് ട്രയൽ ബാലൻസിനെ പറ്റിയാണ്. ഓർമ്മിക്കുന്നുണ്ടാകും എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ഫൈനൽ അക്കൗണ്ട്സ്. എന്താണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, ദർ ആർ ടു ഇമ്പോർട്ടൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ആർ പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ട്രേഡിംഗ് പീരീഡ്. ദർ ആർ ടു ഇമ്പോർട്ടൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ആർ പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ട്രേഡിംഗ് പീരീഡ്. ട്രേഡിംഗ് പീരീഡിൻ്റെ അവസാന ദിവസം രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കും. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ്, ബാലൻസ് ഷീറ്റ് ഓർ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇവയാണ് ആ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ അവസാന ദിവസം രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ സാധാരണയായിട്ട് വ്യാപാര സ്ഥാപനങ്ങൾ തയ്യാറാക്കും. അവ ഏതൊക്കെയാണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതേപോലെ ബാലൻസ് ഷീറ്റ്. ഇവയാണ് ആ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനെപ്പറ്റിയാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ട്രേഡിംഗ് അക്കൗണ്ടിനെ പറ്റി ആദ്യം പഠിക്കാം. ഒന്നായിട്ട് പഠിക്കുമ്പോൾ കുറച്ച് വിഷമം നേരിടാം. അതുകൊണ്ട് തന്നെ ലളിതമാക്കാൻ വേണ്ടി ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാം. വാട്ട് ഈസ് ട്രേഡിംഗ് അക്കൗണ്ട്? ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് എൻ അക്കൗണ്ട് വിച്ച് ഷോസ് ദി റിസൾട്ട് ഓഫ് ട്രേഡിംഗ്, ദാറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു അക്കൗണ്ടാണ്. സാധാരണയായി കച്ചവടത്തിൻ്റെ ഫലത്തെ കാണിക്കുന്ന, കച്ചവടത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാവാം? ഒന്നുകിൽ മൊത്ത ലാഭമോ അല്ലെങ്കിൽ മൊത്ത നഷ്ടമോ, ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ആകാം കച്ചവടത്തിൻ്റെ ഫലം, റിസൾട്ട് എന്ന് പറയുന്നത്. അത് കാണിക്കുന്ന അക്കൗണ്ടിനാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ മാതൃകയാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് ഞാൻ വരച്ചു കാണിച്ചു തരുന്നതായിരിക്കും. ശ്രദ്ധിക്കുക. ഫോം ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മളതിന് ശേഷം വരയ്ക്കുന്നതിന് മുമ്പേ ഹെഡിങ് എഴുതുന്നു. എന്താണ് ഹെഡിങ്? ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ്. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റാണ് എഴുതുക. 31 ഡിസംബർ അല്ലെങ്കിൽ 31 മാർച്ച് 2014, ഏതാണോ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ആ ഡേറ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡോട്ട് ഇട്ടിരിക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിന് രണ്ട് ഭാഗങ്ങൾ, ഡെബിറ്റ് സൈഡ് അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡ്. ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ അക്കൗണ്ടിന് ഉള്ളതുപോലെ ഡേറ്റ് കോളം ഒന്നും തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിന് ഇല്ല. മറിച്ച് പർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം, ഇതാണ് ഡെബിറ്റ് സൈഡിലുള്ള രണ്ട് കോളം. അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ പർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം, ഇത്രയും നാല് കോളംസ് മാത്രമേ ട്രേഡിംഗ് അക്കൗണ്ടിന് ഉള്ളൂ. മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. പർട്ടിക്കുലേഴ്സ്, റുപ്പീസ്, പർട്ടിക്കുലേഴ്സ്, റുപ്പീസ് ഓൺ ബോത്ത് സൈഡ്സ്. ഇനി എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുക? അതാണ് ഈ ഫോമിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് വിത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക്.
ആ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, ടു ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നാൽ ട്രേഡിംഗ് പീരീഡിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റോക്കിനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒന്നാമത്തെ അധ്യായത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ തുക ഈ എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു. അപ്പോൾ ആ ട്രേഡിംഗ് അക്കൗണ്ട് ആരംഭിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിലാണ്. ആ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ തുക എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു. ഇനി ടു പർച്ചേസസ്, വാങ്ങിയതുണ്ടെങ്കിൽ, ടു പർച്ചേസസ്, പർച്ചേസസ്, ആ വാങ്ങിയത്, പർച്ചേസസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ ഇന്നർ കോളത്തിൽ കാണിക്കും. പർച്ചേസസ് മാത്രമാണെങ്കിൽ ഈ എമൗണ്ട് കാണിച്ചതുപോലെ ഔട്ടർ കോളത്തിൽ കാണിക്കും. പർച്ചേസസ് റിട്ടേൺസ് ഉണ്ടെന്ന് കരുതുക, അപ്പോൾ പർച്ചേസസ് ഇന്നർ കോളത്തിൽ കാണിക്കുന്നു. ലെസ് പർച്ചേസസ് റിട്ടേൺസ്, പർച്ചേസസ് റിട്ടേൺസ്, റിട്ടേൺസ്, വാങ്ങിയത് തിരിച്ചു കൊടുക്കുന്നതിനെയാണ് പർച്ചേസസ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ആ പർച്ചേസസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് ബാക്കിയുള്ള തുക ഔട്ടർ കോളത്തിൽ കാണിക്കുന്നു. പർച്ചേസസ് കാണിച്ചിരിക്കുന്നു. ഇനി ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന ഏക ഐറ്റം, അത് കോമൺ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാവുന്നതാണ്. ടു ഡയറക്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസ്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാവില്ല, കാരണം ഇതൊരു ബ്രോഡ് കാറ്റഗറിയാണ്. സാധാരണയായിട്ട് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ സ്ഥാപനത്തിന് ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഉൽപ്പാദന സംബന്ധമായിട്ടുള്ള ചിലവുകളും, വാങ്ങുകയാണെങ്കിൽ കച്ചവടക്കാരൻ്റെ ഗോഡൗൺ വരെ എത്തിക്കാനുള്ള മുഴുവൻ ചിലവുകളും ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എക്സാമ്പിൾസ് ശ്രദ്ധിക്കുക. കാരേജ് ഇൻവാർഡ്സ്, വേജസ്, ഇമ്പോർട്ട് ഡ്യൂട്ടി, അതേപോലെ തന്നെ ഫ്യുവൽ, പവർ, ഗ്യാസ് ഫോർ മാനുഫാക്ചറിങ്, ഡോക്ക് ഡ്യൂസ്, കസ്റ്റംസ് ഡ്യൂട്ടി, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫ്രൈറ്റ് ഇൻവാർഡ്സ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡയറക്റ്റ് എക്സ്പെൻസസ്. ആ ബന്ധപ്പെട്ട ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ പേരാണ് ഇവിടെ ഡെബിറ്റ് ചെയ്യാൻ വേണ്ടി എഴുതുന്നത്. അതിൻ്റെ കോമൺ ആയിട്ടുള്ള പേരാണ് ടു ഡയറക്റ്റ് എക്സ്പെൻസ് എന്നത്. മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഡയറക്റ്റ് എക്സ്പെൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വെൽ നോൺ എക്സാമ്പിൾസ്, വാട്ട് ആർ ദി വെൽ നോൺ എക്സാമ്പിൾസ് ഓഫ് ഡയറക്റ്റ് എക്സ്പെൻസ്? കാരേജ് ഇൻവാർഡ്സ്, ഫ്രൈറ്റ് ഇൻവാർഡ്സ്, വേജസ്, ഇമ്പോർട്ട് ഡ്യൂട്ടി, അതേപോലെ തന്നെ ഫ്യുവൽ, പവർ, ഗ്യാസ് എക്സെട്ര ഫോർ മാനുഫാക്ചറിങ്, ഡോക്ക് ഡ്യൂസ്, കസ്റ്റംസ് ഡ്യൂട്ടി, മാനുഫാക്ചറിങ് എക്സ്പെൻസ് എക്സെട്ര ആർ വെൽ നോൺ എക്സാമ്പിൾസ് ഓഫ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത്രയും ഐറ്റമാണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ക്രെഡിറ്റ് സൈഡ് സ്റ്റാർട്ട് വിത്ത് സെയിൽസ്, അത് ബൈ സെയിൽസ് എന്നെഴുതുന്നു. സെയിൽസ്, സെയിൽസ് മാത്രമേ ക്വസ്റ്റ്യനിൽ ഉള്ളൂ എങ്കിൽ ഔട്ടർ കോളത്തിൽ അതിൻ്റെ തുക കാണിക്കാം. സെയിൽസ് റിട്ടേൺസ് ഉണ്ടെങ്കിലോ ഇതിൻ്റെ തുക ഇന്നർ കോളത്തിൽ കാണിക്കുന്നു. ലെസ് സെയിൽസ് റിട്ടേൺസ്, സെയിൽസ് റിട്ടേൺസ്, വിറ്റത് തിരിച്ചു വന്നത്, അതാണ് സെയിൽസ് റിട്ടേൺസ്. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ് മുൻ ക്ലാസ്സുകളിൽ. അതിൻ്റെ തുക ഇവിടെ ചേർക്കുന്നു, അത് ലെസ് ചെയ്തിട്ട് ബാക്കി തുക ഔട്ടർ കോളത്തിൽ കാണിക്കുന്നു. ഇങ്ങനെയാണ് സെയിൽസ് കാണിക്കുന്നത്. സെയിൽസ് മാത്രമാണെങ്കിൽ തുക നേരിട്ട് ഇവിടെ കാണിക്കും.
സാധാരണ സെയിൽസ് റിട്ടേൺസിന് റിട്ടേൺസ് ഇൻവാർഡ്സ് എന്നും പറയും. അതേപോലെ പർച്ചേസ് റിട്ടേൺസിന് റിട്ടേൺസ് ഔട്ട്വേർഡ്സ് എന്നും പറയും. മനസ്സിലാക്കുക. ഇനി ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്ന അടുത്ത ഐറ്റം, ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് പീരീഡിൻ്റെ അവസാനത്തെ ദിവസമുള്ള സ്റ്റോക്കിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. മീനിങ് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തുക ഈ ഔട്ടർ കോളത്തിൽ കാണിക്കുന്നു. ഇത്രയും കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായി അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് പോലെ ഏത് ഭാഗത്താണോ തുക അധികം വരുന്നത് ആ ഭാഗത്ത് കൂട്ടിയിടുക. ഇവിടെ രണ്ട് എമൗണ്ട് കോളം ഉണ്ടല്ലോ, ഡെബിറ്റ് സൈഡിലെ ഒരു എമൗണ്ട് കോളവും ക്രെഡിറ്റ് സൈഡിലെ ഒരു എമൗണ്ട് കോളവും. ഫോർ എക്സാമ്പിൾ, ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് കോളമാണ് അധികമെങ്കിൽ അവിടെ കൂട്ടിയിടുക. ഇവിടെ ഈ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും കൂട്ടിയിട്ട് എത്രയാണോ കിട്ടുന്നത് ആ തുക ഇവിടെ കാണിക്കുന്നു. അതേ തുക സമാന്തരമായി ഡെബിറ്റ് സൈഡിലും കാണിക്കുന്നു. ഡബിൾ അണ്ടർലൈൻ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വ്യത്യാസമുണ്ടാവില്ലേ? എങ്ങനെയാണ് ലഭിക്കുന്നത്? ഇവിടെ കാണിച്ച ടോട്ടൽ മൈനസ് ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ നിലവിലുള്ള തുക, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്, അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം കിട്ടുന്നതായിരിക്കും. ആ വ്യത്യാസം എത്രയാണെന്ന് കണ്ടെത്തി ഇവിടെ കാണിക്കുന്നു. ഈ വ്യത്യാസത്തെയാണ് ഇവിടെയാണ് വരുന്നതെങ്കിൽ ടു ഗ്രോസ് പ്രോഫിറ്റ് സി ബാർ ഡി കാരിഡ് ഡൗൺ എന്നെഴുതുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെയാണ് അധികമെങ്കിലോ ഇവിടെ ടോട്ടൽ ചെയ്യും, തുക എതിർ സൈഡിൽ കാണിക്കും. അപ്പോൾ ഈ സൈഡിൽ വ്യത്യാസമുണ്ടായിരിക്കും. ആ വ്യത്യാസം എങ്ങനെ എഴുതുന്നതായിരിക്കും? ബൈ ഗ്രോസ് ലോസ് കാരി ഡൗൺ, ഗ്രോസ് ലോസാണത്. എന്നിട്ട് തുക ഇവിടെ ഇങ്ങനെ ഇതേപോലെ കാണിക്കും. മനസ്സിലായല്ലോ. ഇനിയാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അതിനെപ്പറ്റി നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ രൂപം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് വിത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക്. പിന്നീട് എന്താണ് ഇതിൽ കാണിക്കുന്നത്? ടു പർച്ചേസസ്, റിട്ടേൺസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്ത് കാണിക്കുന്നു. ഡയറക്റ്റ് എക്സ്പെൻസ് എന്നത് ഒരു ബ്രോഡ് കാറ്റഗറിയാണ്, അതും ചെയ്യുന്നു. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വേജസും കാരേജ് ഇൻവാർഡ്സും ഉണ്ടെങ്കിൽ ടു വേജസ് എമൗണ്ട് കാണിക്കുന്നു, ടു കാരേജ് ഇൻവാർഡ്സ് എമൗണ്ട് കാണിക്കുന്നു. മനസ്സിലായല്ലോ. ഡയറക്റ്റ് എക്സ്പെൻസ് എന്നത് ഒരു ബ്രോഡ് കാറ്റഗറിയാണ്, അതിൻ്റെ വെൽ നോൺ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ക്രെഡിറ്റ് സൈഡ്സിൽ എന്തൊക്കെ കാണിക്കുന്നു? സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും കാണിക്കുന്നു. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഏത് സൈഡിലാണോ തുക അധികം അവിടെ ടോട്ടൽ ചെയ്യുന്നു. ആ തുക എതിർ സൈഡിൽ സാധാരണ അക്കൗണ്ടിൽ കാണിക്കും പോലെ തന്നെ കാണിക്കുന്നു. അപ്പോൾ എതിർ സൈഡിൽ വ്യത്യാസമുണ്ടായിരിക്കും. ഡെബിറ്റ് സൈഡിലാണ് വ്യത്യാസമെങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റാണ്. അതെങ്ങനെ കാണിക്കുന്നു? ടു ഗ്രോസ് പ്രോഫിറ്റ് കാരി ഡൗൺ. ഈ സൈഡിലാണ് വ്യത്യാസമെങ്കിൽ അത് ഗ്രോസ് ലോസ് ആയിരിക്കും. എങ്ങനെ കാണിക്കണം? ബൈ ഗ്രോസ് ലോസ് കാരി ഡൗൺ. ഇത്രയും കാര്യം മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് മൈ ചാനൽ. അക്കൗണ്ടൻസിയുടെ ക്ലാസ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി.